ക്യാപ്റ്റന്റെ കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? ഞാൻ തുറന്ന് ഫുഡ് എടുത്ത് കയറ്റി വെച്ചു, അതിന്റെ ഇടയ്ക്ക് ആള് അദ്ദേഹത്തെ കയറി ഹാക്ക് ചെയ്തു. ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് റോങ് ആണ്, ജയിലിൽ കയറാൻ പാടില്ല, കാരണം ജയിലിൽ കയറുന്നത് റോങ് ആണ്. ഗബ്രിയാണോ ഭക്ഷണം കൊടുക്കേണ്ട ആള്? അല്ല അല്ല അല്ല. പിന്നെ ഹലോ, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുമോ? നീ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഗബ്രിയാണോ ഭക്ഷണം കൊടുക്കേണ്ട ആള്? അല്ല അല്ല. പിന്നെ എന്തിനാണ് ഭക്ഷണം എടുത്തോണ്ട് പോയത്? കണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടി. രണ്ട് ബൗൾ ഉണ്ടായിരുന്നു, അതിലൊരെണ്ണമാണ് ഞാൻ. എന്താണ് ഇങ്ങനെ വലിയ ഉദാരശീലനാ വരുന്നത്? എന്റെ പൊന്നു ദിനേശ, പണ്ടുകൊണ്ട് നിനക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴേ അഞ്ചാം ക്ലാസ് തൊട്ട് ഞാൻ കാണുന്ന. പിന്നെ ജാസ്മിനെ ഞാൻ ഇവിടെ വന്ന ദിവസം തൊട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ശീലമുള്ളതുകൊണ്ട് ജയിലിലേക്ക് ഞങ്ങൾ അയക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണോ? ചെയ്യൂല, അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ഒന്ന് കൊണ്ടുവച്ചിട്ട് വരുമോ? എനിക്ക് എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി വണ്ടി എടുക്കട. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. കളിക്കുന്നുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കളിക്കുന്നൊക്കെ ഗെയിം കളിക്കാതിരിക്കുന്നില്ല, ഗെയിം കളിക്കുന്നുണ്ട്. സലൂമിക്കിന്റെ പ്രശ്നം മനസ്സിലാകുന്നില്ല. എന്താ പ്രശ്നം? ഒട്ടും ആക്റ്റീവ് അല്ലാതോ അല്ലെങ്കിൽ കളിക്കാതെ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് നിനക്കറിയാം. അങ്ങനൊന്നും ഇല്ലല്ലോ, ഞാൻ കളിക്കുന്നില്ലേ. ഞാനൊരു വലിയ സംഭവം അല്ലേ? എന്നെ ഇപ്പൊ നീ നേരത്തെ എന്നോട് പറഞ്ഞു നിന്റെ ഭാഗത്താണ് ന്യായം. ആ ന്യായം ജാസ്മിൻ കണ്ടു കാണു. എന്തോ ശിവനെ, ജാസ്മിന് എന്താ അറിയേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. വേണ്ട, കണ്ടാത്തണ്ട. ജാസ്മിന്, ജാസ്മിനെ കുറിച്ച് വിശ്വാസമില്ലേ? വേണ്ടായിരുന്നു. ഒത്തില്ലല്ലേ? അത് സാരമില്ല, അത് കിട്ടും. ഇനി ഇവിടെ നിന്ന് അഴുവണ്ട, വാ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം. അവൾക്ക് പിന്നെ അങ്ങനെ ഉളുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. തൽക്കാലം ഇത്രയും മതി.